ഓം ശാന്തി. ഇന്ന് നമുക്ക് ഭഗവാന്റെ അവ്യക്ത വാണിയിൽ നിന്നുള്ള ശ്രീമതം എന്താണെന്നുള്ളത് കേൾക്കാം. ഇന്നത്തെ അവ്യക്ത മുരളിയുടെ സാരം, ഡബിൾ വിദേശി കുട്ടികളുമായി ബാബ്ദാദയുടെ ആത്മീയ സംഭാഷണം. ഇതാണ് അവ്യക്തവാണിയുടെ ഹെഡിങ്. ബാബാദയിൽ ഡബിൾ വിദേശി കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് വരണേ. ഡബിൾ വിദേശി അർത്ഥം നമ്മൾ സാധാരണ പറയുന്ന വിദേശികൾ, ഫോറിനേഴ്സ്. ഡബിൾ എന്നുള്ള ശബ്ദം ബാബ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിദേശികളാണ്. കാരണം നമ്മുടെ സ്വദേശം എവിടെയാണ്? പരംധാമത്തിൽ. അപ്പം നമ്മൾ നമ്മുടെ വിദേശം, അർത്ഥം പരദേശമായ ഈ സാക്കാര ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി വന്നിരിക്കുക പാർട്ട് അഭിനയിക്കാൻ. അപ്പം നമ്മൾ വിദേശികളാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ നമ്മൾ ഫോറിനേഴ്സ് എന്ന് വിളിക്കുന്നവർ ഡബിൾ വിദേശികൾ. ആ അർത്ഥത്തിലാണ് ബാബ ഇവിടെ ഡബിൾ വിദേശി കുട്ടികളുടെ മിലനം എന്ന് പറയുന്നത്. ഇന്ന് ബാബ്ദാദ നാലു ഭാഗത്തെയും ഡബിൾ വിദേശി കുട്ടികളെ വദനത്തിൽ വിളിച്ച് എല്ലാ കുട്ടികളുടെയും വിശേഷത നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാബ. എന്തുകൊണ്ടെന്നാൽ എല്ലാ കുട്ടികളും വിശേഷ ആത്മാക്കളാണ് അല്ലെ. ഓരോരുത്തരിലും ബാബ ഓരോ വിശേഷതകൾ നിറച്ചു കൊടുത്തിട്ടുണ്ട്. അതിനാലാണ് ബാബയുടേതായത്, വിശേഷ ആത്മാക്കളായതുകൊണ്ടാണ് ഭഗവാൻ തിരഞ്ഞെടുത്തത്. അർത്ഥം ഭഗവാന്റേതായി മാറിയ അർത്ഥം എന്താണ്? ശ്രേഷ്ഠ ഭാഗ്യശാലിയായി, ഭഗവാന്റെ കുട്ടിയായി അർത്ഥം ഭാഗ്യത്തിൻ്റെ അധികാരിയായിട്ട് മാറി. എല്ലാവരും വിശേഷപ്പെട്ടവരാണ്, പക്ഷെ എന്നാലും നമ്പർ വൈസാണ്, ഓരോരുത്തർ ഓരോ രീതിയിലാണ്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നാലു ഭാഗത്തെയും ഭിന്ന ഭിന്ന രീതികളിലും ആചാരങ്ങളിലും ഒക്കെ വിശ്വസിച്ചവർ ഒരു സെക്കൻഡ് കൊണ്ട് അവർ എന്തായി? ഭഗവാന്റെ ശ്രീമതം പാലിക്കാൻ തുടങ്ങിയവരായി മാറി അല്ലേ. വിദേശീയരുടെയൊക്കെ ജീവിത രീതി നമുക്കറിയാമല്ലോ. പക്ഷെ അവരങ്ങനെയുള്ള ജീവിത രീതിയിൽ നിന്നും ഭഗവാന്റെ ശ്രീമതമാകുന്ന ജീവിത രീതി ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ബാബ വിശേഷപ്പെട്ട ആത്മാക്കളെന്ന് പറയാൻ കാരണം. ബാബ്ദാദ വിശേഷിച്ചും രണ്ട് വിശേഷതകളാണ് കൂടുതലായിട്ടും കുട്ടികളിൽ കണ്ടുവന്നത്. സ്നേഹത്തിൻ്റെ സംബന്ധത്തിൽ ഈശ്വരീയ പരിവാരത്തിലേതാകാൻ ബാബയുടേതാകാൻ വളരെ നല്ല സഹയോഗം നൽകിയിട്ടുണ്ട്. അതായത് ബാബ ആദ്യത്തെ വിശേഷത പറയുന്നത് സ്നേഹത്തിൻ്റെ സംബന്ധത്തിൽ പെട്ടെന്ന് ബന്ധിക്കപ്പെട്ടു. ഈശ്വരീയ പരിവാരത്തിൻ്റെ സ്നേഹത്തിൻ്റെ സംബന്ധത്തിൽ പെട്ടെന്ന് ബന്ധിക്കപ്പെടുകയാണ് അവർ ചെയ്തത്. അതിനാൽ ഒന്ന് സ്നേഹത്തിലേക്ക് വന്നതിൻ്റെ വിശേഷത, രണ്ട് സ്നേഹത്തിൻ്റെ കാരണത്താൽ പരിവർത്തന ശക്തി അവർ സഹജമാക്കി മാറ്റി. അവരുടെ ജീവിതത്തിൽ അവർ ഭഗവാനോടുള്ള ഈശ്വരീയ സ്നേഹത്തിൻ്റെ ആധാരത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ മാറ്റം കൊണ്ടുവന്നു. സ്വപരിവർത്തനം, അതോടൊപ്പം തനിക്ക് സമാനമായിട്ടുള്ളവരുടെ പരിവർത്തനം, ഇതിൽ നല്ല ലഹരിയോടെ അവർ മുന്നോട്ട് പോയി. ഇതിൻ്റെയൊക്കെ ആധാരം എന്താണ്? സ്നേഹത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ രണ്ട് വിശേഷത വളരെ ധൈര്യത്തോടെയാണ് അവർ ധാരണ ചെയ്തത്. അപ്പോൾ ബാബയ്ക്ക് ഇത് കണ്ടിട്ട് വളരെ സന്തോഷമാവുകയാണ് ചെയ്തത്. അവ്യക്ത രൂപത്തിലുള്ള മിലനം നമ്മൾ ബാബയുമായിട്ട് എപ്പോഴും നടത്താറുണ്ട്. എന്താ അവ്യക്ത രൂപം അല്ലേ? സാധാരണ നമ്മൾ യോഗം ചെയ്യുമ്പോൾ മെഡിറ്റേഷനിൽ നമ്മൾ ആത്മാവ് അവ്യക്തസ്ഥിതിയിലിരുന്നുകൊണ്ട് പരമാത്മാവിനെയും അവ്യക്ത ബാബയെ നമ്മൾ ഓർമ്മിക്കാറുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ അവ്യക്തസ്ഥിതി പറയണം. പക്ഷെ അവ്യക്ത രൂപത്തിലുള്ള മിലനം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നടത്താം. പക്ഷെ വ്യക്ത രൂപത്തിലുള്ള മിലനത്തിന് ലിമിറ്റേഷൻ ഉണ്ട്, പരിധിയുണ്ട്. അപ്പോൾ ബാബ ഇവിടെ പറയണേ, സമയം തീരുമാനിക്കേണ്ടി വരും വ്യക്ത രൂപത്തിലുള്ള മിലനത്തിന്, സ്ഥാനം തീരുമാനിക്കേണ്ടതായി വരും. ഇപ്പം സമയപരിധി ഉണ്ടാകും, പക്ഷെ അവ്യക്ത രൂപത്തിലുള്ള മിലനത്തിന് സമയപരിധിയില്ല. ആരെപ്പോൾ ആഗ്രഹിക്കണോ അപ്പം നമുക്ക് അവ്യക്ത ബാബ്ദാദിയുമായി കൂടിക്കാഴ്ച നടത്താം. അപ്പോൾ കൂടിക്കാഴ്ച നടത്തുക അർത്ഥം തന്നെ ബാബയ്ക്ക് സമാനമാവുക എന്നുള്ളതാണ്. അവ്യക്ത രൂപത്തിൽ ബാബ്ദാദ നാല് ഭാഗത്തെയും സംഘടന, അതായത് ഡബിൾ വിദേശി കുട്ടികളുടെ സംഘടന കൂട്ടായ്മയെ, ആ ഒരു കൂട്ടത്തെ മുഴുവനായിട്ടും ബാബ മുകളിൽ എമർജ് ചെയ്തു അത്രേ. കാരണം വ്യക്തദേശത്തിലാണെങ്കിൽ നമുക്ക് സ്ഥാനം വേണം, സ്ഥലം വേണം അല്ലേ. പക്ഷെ അവ്യക്ത വചനത്തിൽ നിങ്ങൾ എത്ര പേർക്ക് വേണമെങ്കിൽ വന്നാലും, എത്ര ലക്ഷങ്ങൾ അവിടെ വന്നാലും, അവിടെ ഒരു ചെറിയ സംഘടനയായിട്ടേ അവ്യക്ത രൂപത്തിൽ ഫീൽ ചെയ്യുള്ളൂ. കാരണം അവിടെ എത്ര പേര് വന്നാലും ഒന്നും അല്ല എന്നുള്ളതാണല്ലോ. പക്ഷെ വ്യക്തരൂപത്തിലാണെങ്കിൽ നമുക്ക് അല്ലേ, ചിലർക്ക് റൂമുകൾ വേണ്ടി വരും, ചിലർക്ക് കട്ടിലുകൾ വേണ്ടി വരും, താമസിക്കാനുള്ള സൗകര്യം വേണം. അപ്പോൾ ബാബ പറയണം, അവ്യക്ത രൂപത്തിലുള്ള മിലനം, അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആഘോഷിക്കാം. ബാബ്ദാദ നോക്കുകയായിരുന്നു, ഭിന്ന ഭിന്ന രീതി ആചാരങ്ങൾ ഉള്ളവരാണെങ്കിലും
വിദേശികൾ ദൃഢസങ്കല്പത്തിലൂടെ അവരുടെ ഉന്നതി അവർ ചെയ്തിട്ടുണ്ട്. അത്രയും ഉണർവോടുകൂടിയിട്ടും ഉല്ലാസത്തോടെയും ഉന്മേഷത്തോടെയാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പഠിപ്പിനോട് സ്നേഹമുണ്ട്. പഠിപ്പിനോട് സ്നേഹവും ഓർമ്മയിലിരിക്കാനുള്ള ഉന്മേഷവും ഭിന്ന രീതിയിലുള്ള ആചാരവിശ്വാസങ്ങളെ സഹജമായിട്ടും പരിവർത്തനപ്പെടുത്താൻ കഴിയും. നോക്കൂ ബാബ പറയണേ, അല്ലേ, നമ്മൾ എങ്ങനെയുള്ളവരാണെങ്കിലും അല്ലേ, ഏത് രണ്ടെണ്ണാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുക? ഒന്ന് പഠിപ്പിനോടുള്ള സ്നേഹം, പിന്നെ ഓർമ്മയിലിരിക്കാനുള്ള ഉന്മേഷം. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും മാത്രമേ ജീവിത പരിവർത്തനം നടക്കുള്ളൂ എന്ന് പറയാം. അതാണ് വിദേശികളുടെ പരിവർത്തനത്തിൻ്റെ ആധാരം. ഭാരതവാസികൾക്ക് പരിവർത്തനപ്പെടാൻ സഹജമാണ്. നമുക്കെന്ന് ഭാരതവാസികളർത്ഥം നമ്മൾ. നമുക്കെന്ന് പറയുന്ന സമയത്ത് ദേവതകളെ അറിയാം, ശാസ്ത്രങ്ങൾ കാണിച്ചിരിക്കുന്ന പല കഥകളും അറിയാം, അതിൻ്റെ ആഴമുള്ള രഹസ്യങ്ങൾ ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ വിദേശികളെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വക ബേസൊന്നുമില്ല, അല്ല, ഇപ്പം പറഞ്ഞ അടിത്തറയൊന്നും അവർക്കില്ല. അപ്പോൾ നിശ്ചയ ബുദ്ധികളായിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെ ആരാണോ ഉള്ളത്, അവർ മറ്റുള്ളവരെയും നിശ്ചയ ബുദ്ധികളാക്കി മാറ്റും. മനസ്സിലായില്ലേ? ചില കുട്ടികളുണ്ട്, ആരെല്ലാം എത്രത്തോളം തൻ്റെ രീതിക്കനുസരിച്ച് അല്പകാലത്തെ സാധനങ്ങൾ മുഴുകിയിരിക്കുന്നവരുമുണ്ട്. നിശ്ചയബുദ്ധികളായ കുട്ടികളുമുണ്ട്, ചില അല്പകാലത്തെ സാധനങ്ങളിൽ മുഴുകിയിരിക്കുന്നവരുമുണ്ട്. ശക്തിശാലി ആത്മാക്കളെ കാണുമ്പോഴാണ് ബാബയ്ക്ക് സന്തോഷം തോന്നുക, ബാബയ്ക്ക് പുഞ്ചിരി വരിക. ആത്മീയ സംഭാഷണം അവരുമായിട്ട് ബാബ നടത്തും. അർത്ഥം, ഇങ്ങനെയുള്ള കുട്ടികളെ ബാബയുടെ ആത്മീയ സംഭാഷണം ചെയ്യുമ്പോൾ ബാബയും അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കും. ഇങ്ങനെ പറയാറുണ്ട്, ബ്രഹ്മാവിന് രണ്ട് പ്രകാരത്തിലുള്ള രചനകളുണ്ട് അത്രേ. ഒരു രചന മുഖവംശാവലി, ബ്രഹ്മ മുഖ കമലത്തിലൂടെ, ഇപ്പം നമ്മുടെ ദാദിമാരൊക്കെ അങ്ങനെയുള്ളവർ. രണ്ടാമത് ബ്രഹ്മ ബാബയുടെ സങ്കല്പത്തിലൂടെ രചിച്ചവർ. അപ്പോൾ ബാബ പറയാണ് അവരെയും ബ്രഹ്മമുഖ വംശാവലി എന്നേ പറയുള്ളൂ, ശിവമുഖ വംശാവലി പറയില്ലേ, കാരണം ശിവബാബയ്ക്ക് നാവില്ലല്ലോ, വായില്ലല്ലോ, മുഖമില്ലല്ലോ. ശിവബാബി എന്താ ചെയ്തത്? ബ്രഹ്മബാബയുടെ ശരീരത്തിലൂടെയാണ് നമുക്ക് ജന്മം തന്നത്. അപ്പം അതുകൊണ്ട് ബ്രഹ്മബാബ സങ്കല്പത്തിലൂടെ രചിച്ചവരും ബാബ എന്താ പറയണമെന്ന് വെച്ചാൽ ശക്തിശാലി ആത്മാക്കളാണ്. ഇപ്പോൾ നമ്മളെല്ലാവരോടായിട്ട് ബാബ പറയണ കുട്ടിക്കാലത്തിൻ്റെ സമയം സമാപ്തമായി, ഇപ്പോൾ അനുഭവിയായി മാറി മറ്റുള്ളവരെയും അചഞ്ചലരും ഉറപ്പുള്ളവരുമാക്കി മാറ്റാനുള്ള സമയമാണ്. കളിക്കാനുള്ള സമയം പൂർത്തിയായി. സദാസമർത്ഥരായി ദുർബലരായ ആത്മാക്കളെ ശക്തിശാലിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മളിൽ ദുർബലതയുണ്ടെങ്കിൽ ബാബ പറയാ വരുന്നവരിലും ദുർബലതയുണ്ടാവും, അല്ലേ. നമ്മളിൽ ദുർബലതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള നമ്മുടെ കൂടെയുള്ളവരിലും ആ ഒരു ദുർബലത കാണപ്പെടും. ഇപ്പോൾ നോക്കൂ, ഉദാഹരണത്തിന് 50 വർഷം പാലനം നേടിയവരും 25 വർഷം പാലനം നേടിയവരും വ്യത്യാസമുണ്ടല്ലോ. അവർക്ക് ഇവർക്കും കിട്ടിയിട്ടുള്ള അനുഭവത്തിൻ്റെ ആധാരത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അതേപോലെ ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഇപ്പോൾ വരുന്ന ആത്മാക്കളെ കുറച്ച് സമയത്തിനുള്ളിൽ ശക്തിശാലിയാക്കി മാറ്റേണ്ടതായി വരും. 50 വർഷം 25 വർഷം 30 വർഷമൊക്കെ പാലനം എടുത്തവർക്ക് കിട്ടി. പക്ഷെ ഇപ്പോൾ വരുന്ന ആത്മാക്കൾ, അവർക്ക് പെട്ടെന്ന് നമുക്ക് ശക്തിശാലിയായിട്ട് മാറാനുള്ള സഹയോഗം നൽകേണ്ടി വരും. അതിനാൽ കുട്ടികൾക്ക് തൻ്റെ സംബന്ധ സമ്പർക്കത്തിൻ്റെ സഹയോഗം കൊടുക്കണം. അവർക്ക് സഹജമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഉന്മേഷവും ധൈര്യവും ഇനി വരുന്നവർക്ക് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഇതാണ് കൂടുതൽ നടക്കേണ്ട സേവനം. തനിക്ക് വേണ്ടി മാത്രം ശക്തികളെ ഉപയോഗിക്കുകയല്ല ഇനി വേണ്ടത്, മറ്റുള്ളവർക്ക് കൂടി ശക്തികളെ സഹയോഗമായിട്ട് നൽകാൻ സാധിക്കണം. ആരാണോ 2 വർഷമായിട്ടുള്ളവർ, അവർക്ക് അവരുടെ 2 വർഷം ചെറുതൊന്നുമല്ല. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ 2 വർഷമേ ബാബയുടെ കുട്ടിയായിട്ട് മാറിയിട്ടുള്ളൂ എങ്കിൽ, കൂടുതലും പുതിയവർ കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, കുറച്ച് സമയത്തിനുള്ളിലാണെങ്കിലും അവർക്ക് കൂടുതൽ അനുഭവം ലഭിക്കണമെന്ന് പറയുക ബാബ. ആ രീതിയിലുള്ള സേവനം നമ്മളിനി ചെയ്യണം. കാരണം സേവാധാരി അർത്ഥം സദാ ഉന്മേഷ ഉത്സാഹത്തിൻ്റെ സഹയോഗം കൊടുക്കുന്നവരായിരിക്കണം, ശക്തിശാലിയാകാനുള്ള സഹയോഗം കൊടുക്കുന്നവരായിരിക്കണം. കുറച്ച് സമയത്തിനുള്ളിൽ അവർക്ക് ഈ 4 വിഷയത്തിലും വിജയിക്കണം. അത്തരത്തിലുള്ള സഹയോഗം നമ്മൾ കൊടുക്കണം. അതൊക്കെ തീവ്രഗതിയിൽ പോയാലേ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അതിനാൽ പരസ്പരം സഹയോഗിയാവണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ. ഇനി അടുത്തത്, ബാബ എല്ലാ കുട്ടികൾക്കും ഒരു ശ്രേഷ്ഠ സങ്കല്പം അവസാനമായിട്ട് തരികയാണ്, വീണ്ടും വീണ്ടും സ്മൃതിയിലേക്ക് ഉണർത്തി തരികയാണ്. അതായത് സദാ സ്വയം ഓർമ്മയുടെയും സേവനത്തിൻ്റെയും, അല്ലേ, ബാബ എപ്പോഴും ഓർമ്മയും സേവനത്തെയും ഡബിൾ ലോക്ക് എന്നാണ് പറയുക.
ഈ ഉണർവിലും ഉല്ലാസത്തിലും എപ്പോഴും ജീവിക്കണം. സന്തോഷത്തോടുകൂടി തീവ്രഗതിയിൽ മുന്നോട്ട് പോകണം. അതോടൊപ്പം സാകാരത്തിൽ ബാബയുടെ അടുത്ത് ആരൊക്കെ എത്തിച്ചേർന്നിട്ടില്ലയോ അവരുടെ കത്തുകളും മെയിലുകളൊക്കെ ബാബയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബാബയെ മുന്നിൽ പ്രത്യക്ഷത്തിൽ വന്ന് കാണാൻ പറ്റാത്തവർ ബാബയ്ക്ക് ഇമെയിൽ വഴി കത്ത് വഴിയൊക്കെ സ്നേഹസ്മരണകൾ അയച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം ഉന്മേഷ ഉത്സാഹവും സന്തോഷവും ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടോ അത് ഇനിയും കോടി മടങ്ങ് വർദ്ധിപ്പിക്കണം. ചിലർ തൻ്റെ ദുർബലതകളുടെ വാർത്തകളടക്കം ബാബയ്ക്ക് എഴുതാറുണ്ട്, ബാബയ്ക്ക് കത്തയക്കാറുണ്ട്. അപ്പോൾ അവരോട് ബാബ എന്താ പറയണേ, ബാബയ്ക്ക് എഴുതിയ അർത്ഥം ബാബയ്ക്ക് നൽകിയതാണ്, ഇനി ബാബയിൽ നിന്നും തിരിച്ച് നമ്മൾ ആ ദുർബലത എടുക്കരുത്. കൊടുത്ത സാധനത്തെ ഒരിക്കലും തിരിച്ച് സ്വീകരിക്കാൻ പാടില്ല. കുറവിനെ കൊടുത്തു അർത്ഥം അത് സങ്കല്പത്തിൽ പോലും നിങ്ങളുടെ ഉള്ളിലേക്ക് പിന്നെ വരരുത്. സദാ ബാബയുമായിട്ട് കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്ത് ഹൃദയ നൈരാശ്യത്തിൽ നിന്നും ശക്തിശാലി ആത്മാവായിട്ട് മാറണം. അല്ലെ, ഹൃദയത്തെ നിരാശപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, സ്വയം അവനവൻ്റെ സ്വന്തം ദുർബലതകൾ, പിന്നെ വായുമണ്ഡലത്തിലൂടെ വരുന്ന ഇളക്കങ്ങൾ, കൂടെയുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രഷറ്. അപ്പോൾ ഇതിലൂടെയൊന്നും ഹൃദയ നൈരാശ്യം വരരുത് പറയ ബാബ. സന്തോഷത്തോടെ പഴയ ഭാരങ്ങളെ ഇറക്കി ഭാരരഹിതമായിട്ട് മാറും. ബാബ്ദാദ സദാ കുട്ടികളുടെ സഹയോഗിയാണ്. അല്ല, ഒരിക്കൽ നമ്മൾ ലെറ്റർ ബാബയ്ക്ക് എഴുതി ഇട്ടു അർത്ഥം ഭഗവാന്റെ ഹെൽപ്പ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. കൂടുതൽ ചിന്തിക്കുക പോലും വേണ്ട. വ്യർത്ഥമായ ചിന്തയും നിങ്ങളുടെ ദുർബലതയെ കൂട്ടുകയേ ചെയ്യുള്ളൂ. ആരുടെ ഉള്ളിലാണോ കൂടുതൽ വ്യർത്ഥ സങ്കല്പം നടക്കുന്നത് അവർ രണ്ടോ നാലോ തവണ മുരളി ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കണം, മനനം ചെയ്യണം, പഠിച്ചുകൊണ്ടിരിക്കണം. ഏതെങ്കിലും പോയിൻ്റ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തി സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യർത്ഥ സങ്കല്പങ്ങൾ സമാപ്തമാവും. അച്ഛാ, നാല് ഭാഗത്തെയും എല്ലാ കുട്ടികൾക്കും വിശേഷ സ്നേഹസമ്പന്നമായ ഓർമ്മയും സ്മരണയും സ്നേഹവും നൽകുകയാണ്. സദാ സ്നേഹി, സദാ സഹയോഗി, അതോടൊപ്പം ശക്തിശാലികളായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരം. ഓം ശാന്തി.